അവനിക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഇലവൻ ഇയേഴ്സ് ആയി. എന്നാ അവനിക്ക് ഒരു കാര്യം അറിയോ, അവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന എപ്പോഴാണ്? 11 years back ആണ്. അഞ്ചൽ ചേച്ചിക്ക് ഓർമ്മയില്ല, അഞ്ചൽ ചേച്ചിക്ക് ഓർമ്മയില്ല. ഓക്കെ, അത് നമ്മൾ രണ്ടുപേരും കൂടെ 11 years back ഞാനും അമ്മയും ഒരു ജ്വല്ലറിക്ക് വേണ്ടി മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സംസാരിച്ചില്ല, പക്ഷെ ഞാൻ അമ്മേനെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യായിരുന്നു. കാരണം അമ്മ പ്രസവിച്ച ഒരു 3 months ആയിരുന്നു, 40 days ലെങ്ങാനും ആവണീനെ കയ്യിലെടുത്തുകൊണ്ടാണ് അമ്മ മോഡൽ ചെയ്യാൻ വരുന്നത്. അപ്പം അഞ്ജലി ചേച്ചിയുടെ അമ്മ കൂടെ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് അത് ശ്രദ്ധിച്ചിരുന്നു, കാരണം വെരി ന്യൂലി മദർ ആയതാണ്. പക്ഷേ വർക്കും മാറ്റി വെക്കാണ്ട് അമ്മയുടെ ഹെൽപ്പ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2 photos എടുത്തിട്ട് ചേച്ചി വീണ്ടും ഉള്ളിൽ പോയി പാല് കൊടുക്കും, തിരിച്ചു വരും. എനിക്കത് ഭയങ്കര അതിശയമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അവനെ ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചു, ഒരു കുഞ്ഞ് ബ്രൗൺ ഐസ് ഇട്ട കുട്ടി, ബൊമ്മക്കുട്ടിയായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ആക്ച്വലി സന്തോഷം എന്നിട്ടുള്ള ഒരു സിനിമയിൽ മോളെ വിളിച്ചു. അപ്പൊ ആ സിനിമയിൽ മോളെ കണ്ടപ്പോഴും എനിക്ക് പെട്ടെന്ന് ആ സീൻ ഓർമ്മ വന്ന, കൈ കുഞ്ഞായിട്ടുള്ള അവണി പെട്ടെന്ന് വളർന്ന ഒരു ടിവി മൂവി സ്റ്റാർ ആവുന്നതും. അപ്പൊ അത് പറഞ്ഞു വരുമ്പോഴാണ് ചേട്ടാ ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ, ഭാര്യയുടെ പടം 4 different ലാംഗ്വേജസിൽ ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ചിത്ത. അതിലകത്ത് ഞാൻ ഒരെണ്ണം കണ്ടു, ചേച്ചി പുറത്ത് വന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന, അത് കാണുന്നവർക്കറിയാം. ആക്ച്വലി ഭയങ്കര ഒരു, അത് ഇമോഷണലിയും ക്രിറ്റിസിസംസ് ഒരുപാട് കിട്ടിയ ഒരു മൂവിയും കൂടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ആൺകുട്ടി പെൺകുട്ടി എന്നല്ല, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി പെൺകുട്ടികളുടെ അമ്മമാർക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് 2 പെൺകുട്ടികളായതുകൊണ്ട് നമുക്ക് ആ മൂവി കണ്ടിറങ്ങി വരുമ്പോ ആസ് എൻ ഓഡിയൻസ് അത് എന്തായാലും ഇമോഷണലി നമ്മൾ ബ്രേക്ക് ഡൗൺ ആവും. പിന്നെ സിനിമ ഒരുപാട് കണക്ഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ആക്ച്വലി ഞാൻ ആ ഫിലിം പൂജ ചെയ്ത് ഷൂട്ട് തുടങ്ങി, ഒരുപാട് സാഹസ യാത്രകൾ, തിരുപ്പതി കൊച്ചി യാത്രകളും അതിനോടൊപ്പം വീണ അഭിനയിക്കുക, ഇതൊക്കെ കഴിഞ്ഞ് എനിക്കൊരു ക്ഷീണം ഫീൽ ചെയ്തപ്പോഴാണ് ആ കഴിഞ്ഞ ആ 2 months ഫുൾ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് അറിയുന്നത്, എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ആത്വിക വയറിലിരിക്കുമ്പോ തന്നെ 7 months വർക്ക് ചെയ്തൊരു പടമാണ് ചിത്ത. അപ്പൊ അതുകൊണ്ട് അത്രയും ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ മൂവിയും കൂടിയാണ് അത്. എനിക്ക് തോന്നുന്നു അവനെ കയ്യിൽ വെച്ചോണ്ടാണ് ചേച്ചി അന്ന് ഇമോഷണൽ ആയിട്ട് ഭയങ്കര വൈറലായ ഒരു കാര്യമായിരുന്നു ആ വീഡിയോ. എന്താണ് നെക്സ്റ്റ് പ്രോജക്ടും പ്ലാനൊക്കെ? ഇനിയിപ്പോ കൂടുതൽ പ്രോജക്ടുകൾ അയാളുടെയാണ്. ഇത് ഫിനിക്സ് ഇവള് ത്രൂ ഔട്ട് ആയിട്ടുള്ള ചെയ്ത ഒരു മൂവിയാണ്, അത് ഇറങ്ങണു. ഇതേപോലെ പാൻ ഇന്ത്യ ടൊവിനോന്റെ അജയന്റെ 2nd മോഷണത്തിൽ ഹീറോയിന്റെ ചെറുപ്പകാലമായിട്ട് ചെയ്തു. ബോബൻ സാമുൽ അദ്ദേഹത്തിന്റെ പടത്തിലെ ദിലീഷ് പോത്തന്റെ മോളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണു. അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് മൂവീസ് ഇപ്പൊ ഇവളുടെയാണ് കൂടുതലും. മോളുടെ ആഗ്രഹം എന്താണ് ശരിക്കും ലൈഫില്? എനിക്ക് ആക്ട്രസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്, അതിന്റെ കൂടെ ഫാഷൻ ഡിസൈനർ ആവണമെന്ന് ആഗ്രഹം. രണ്ടിനും പറ്റിയ ഒരു ലോകം എനിക്ക് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലഞ്ച് ബോക്സിൽ വരുന്നവർക്ക് ഫസ്റ്റ് ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കും. ഞാൻ സംസാരിച്ചതിന്റെ ഇതിൽ ഞാൻ അങ്ങ് വിട്ടുപോയി. ഞാൻ പറഞ്ഞ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഫിഗ് ഹണി ഡേറ്റ് ഷേക്ക് ആണ്. അപ്പൊ ഞാൻ അത് എടുത്തിട്ട് ഇപ്പൊ വരാം കേട്ടോ. മറ്റേ വേറെ ചോക്ലേറ്റ് ഇല്ലാതെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, കുടിക്കുമല്ലോ. ഇതിനകത്ത് നമ്മള് ഫിഗ് അത്തിപ്പഴം, അത്തിപ്പഴം ഉണ്ട്, പിന്നെ ഈന്തപ്പഴം ഉണ്ട്, പിന്നെ അതുപോലെ ഹണിയുണ്ട്, പിന്നെ ഐസ്ക്രീമും ഉണ്ട്, പിന്നെ പാലും ഇതും ചേർത്തിട്ട് അടിച്ചാണ്. പിന്നെ നമ്മുടെ പഴമില്ലേ, അതും ഷാർജയുടെ ഒരു കൂടെ. എനിക്ക് ആകെ വിഷമമായതൊന്നും ടിഷ്യൂ പേപ്പറിനോട് തരുന്നു, മീശയൊക്കെ ഒന്നും. ഫീൽ അറ്റ് ഹോം, വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ടിഷ്യൂ ഒന്നും എടുത്ത് ഉപയോഗിക്കില്ലല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി.